മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞയ്ക്ക് പകരം ചരകശപഥവുമായി ദേശീയ മെഡിക്കൽ കമ്മീഷൻ. ഹിന്ദുത്വ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും രംഗത്തെത്തി. 1750 മുതൽ ലോകമെമ്പാടുമുള്ള വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്ന ജീവസമർപ്പണ പ്രതിജ്ഞയാണ് ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞ. ഇന്ത്യയിലും കാലങ്ങളായി വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ കോഴ്സും പരിശീലനവും പൂർത്തിയാക്കി വൈദ്യവൃത്തിയിലേക്ക് കടക്കുമ്പോൾ ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞയാണ് സ്വീകരിക്കുന്നത്. അതിനുപകരം രാജാവിന് ഹിതമല്ലാത്തവരെ ചികിത്സിക്കരുതെന്നും രോഗചികിത്സ തുടങ്ങിയാൽ പ്രധാനമായും ബ്രാഹ്മണരുടെയും ഗോക്കളുടെയും ഉന്നതിയാണ് ലക്ഷ്യമെന്നും അടുത്ത ബന്ധുക്കൾ കൂടെയില്ലാതെ സ്ത്രീകളെ ചികിത്സിക്കരുതെന്നും പറയുന്ന നിഷേധാത്മക നിലപാടുകളുള്ള ചരകശപഥവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ. ഇന്ത്യയൊട്ടാകെ ഹിന്ദുത്വവൽക്കരിക്കുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ചരകശപഥത്തിന് പിന്നിലും. പ്രാകൃത രീതികളിൽ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് ഏറെ മുന്നേറിക്കഴിഞ്ഞപ്പോഴും അർബുദത്തിന് യോഗ ചികിത്സയും കോവിഡിന് ചാണകക്കുളിയും നിർദ്ദേശിക്കുന്ന മന്ത്രിമാരാണ് ഈ രാജ്യം പിന്നോട്ട് വലിക്കുന്നതിന് ആക്കം കൂട്ടുന്നത്. ലോകമെങ്ങും പുരോഗതിയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് മുന്നേറുമ്പോൾ ഇന്ത്യയെ അന്ധവിശ്വാസങ്ങളുടെ ഇടുങ്ങിയ ചട്ടക്കൂട്ടിൽ ഒതുക്കാനുള്ള RSS നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും. എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് കുതിക്കുമ്പോൾ ഇന്ത്യയെ പിറകോട്ട് വലിക്കാനുള്ള പദ്ധതിയുടെ ബാക്കി പത്രമാണ് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ഈ നീക്കമെന്ന വിമർശനം ഉയരുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആഗോള കൂട്ടായ്മയിൽ നിന്ന് രാജ്യത്തെ ഒറ്റപ്പെടുത്തുന്നതിനും ആധുനിക ചികിത്സാ മേഖലയെ തന്നെ പിന്നോട്ട് നയിക്കുന്നതിനും ഇടയാക്കുന്ന ചരകശപഥം അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിന്തിരിയണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.